പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചാണ്. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മന്ത്രിസഭകളുണ്ടാകും. ഒന്ന് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ, പാർലമെൻറ്റിലെ മന്ത്രിസഭ. മറ്റൊന്ന് ഓരോ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളിലുണ്ടായിരിക്കുന്ന മന്ത്രിസഭയും ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചാണ്. അഥവാ ഇപ്പോൾ നിലവിൽ മോഡി പ്രധാനമന്ത്രിയായി നിലനിൽക്കുന്ന ആ മന്ത്രിസഭയെക്കുറിച്ച്. പാർലമെൻ്ററി സമ്പ്രദായത്തിലുള്ള ഭരണ രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മറ്റേതൊക്കെ രീതികൾ നിലനിൽക്കുന്നുണ്ടോ ആ രീതികളേക്കാൾ എല്ലാം ഉപരിയായി കൂടുതൽ ജനാധിപത്യപരവും ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തപൂർണവുമായ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെൻ്ററി സമ്പ്രദായം എന്ന് നമുക്ക് മന്ത്രിസഭയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനുള്ള വ്യക്തമായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 74 പ്രകാരമാണ് കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വകുപ്പ് മനസ്സിലാക്കുക, ആർട്ടിക്കിൾ 74 മന്ത്രിസഭയെ കുറിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ചു കൊണ്ട് പ്രസിഡൻ്റാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതും അതും തമ്മിൽ വൈരുദ്ധ്യമാണോ എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. വൈരുദ്ധ്യമല്ല, യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് നിയമിക്കുന്നത്. അർത്ഥത്തിലാണ് നമ്മൾ പ്രധാനമന്ത്രിയെ പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ പ്രധാനമന്ത്രി പ്രസിഡൻറ്റിനെ ഉപദേശിക്കുകയാണ് ചെയ്യുക, ഇന്ന ആളുകളെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ പ്രധാനമന്ത്രിയുടെ ഉപദേശം അപ്പടി അനുസരിക്കുന്ന ആളാണ് പ്രസിഡൻറ്റ്. അപ്പോൾ രണ്ട് രൂപത്തിലും പറയാം, തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നർത്ഥം. ഇനി ഒരു മന്ത്രിയുടെ രാജിയെ സംബന്ധിച്ചോ പുറത്താക്കലിനെ സംബന്ധിച്ചോ നമ്മുടെ ഭരണഘടനയിൽ ഒന്നും പറയുന്നില്ല. മന്ത്രി എപ്പോഴാണ് രാജിവെച്ച് പോകേണ്ടത്, എപ്പോഴാണ് പുറത്താകേണ്ടത്, അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ഏതെങ്കിലും ഒരു മന്ത്രി പാർലമെൻറ്റിൽ അംഗമല്ലെങ്കിൽ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. അതൊരു പോയിൻ്റാണ്. അഥവാ പാർലമെൻറ്റ് അംഗമാകാതെ അഥവാ MP ആകാതെ തന്നെ ഒരാൾക്ക് മന്ത്രിയാവാൻ കഴിയും. പക്ഷേ 6 മാസം ഡ്യൂറേഷനേ ഉണ്ടാവുകയുള്ളൂ. അതിനിടയിൽ അയാൾ MP ആയിരിക്കണം. ഇവിടെ നിന്നെങ്കിലും മത്സരിച്ചുകൊണ്ട് MP ആയി കഴിഞ്ഞാലേ അയാൾക്ക് ആ മന്ത്രിസ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് മന്ത്രിസഭയുടെ കാലാവധി പരിശോധിക്കാം. മന്ത്രിസഭയുടെ കാലാവധി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ താല്പര്യമനുസരിച്ചാണ്. അപ്പം പ്രസിഡൻറ്റിന് ഉള്ളിടത്തോളം കാലം മന്ത്രിമാർക്ക് അധികാരത്തിൽ തുടരാം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ അംഗങ്ങളുടെ കാലാവധി കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ലോക്സഭയുടെ വിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം പ്രധാനമന്ത്രി അധ്യക്ഷനായ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രസിഡൻറ്റിന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും മന്ത്രിയെയോ മന്ത്രിമാരെയൊക്കെ മൊത്തത്തിലോ അല്ലെങ്കിൽ ഒരാളോ ഒറ്റക്കൊക്കെ പുറത്താക്കാനൊക്കെ കഴിയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് പുറത്താക്കുന്നത് എന്നൊന്നും ആരും ധരിച്ചു പോകരുത്. യഥാർത്ഥത്തിൽ ലോക്സഭയുടെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു മന്ത്രിസഭയെ പുറത്താക്കാൻ പ്രസിഡൻറ്റിന് കഴിയില്ല. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ താല്പര്യങ്ങളൊക്കെ നിയമപരമായി ഭരണഘടനാപരമായി ആ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ലോക്സഭാ അംഗങ്ങളിലെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണക്കനുസൃതമായിരിക്കും പ്രസിഡൻറ്റിൻ്റെ താല്പര്യങ്ങൾ രൂപപ്പെടുക. അപ്പോൾ കൂടുതൽ ലോക്സഭാ അംഗങ്ങൾ കൂടുതൽ MPമാരും നിലവിലുള്ള മന്ത്രിസഭയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രസിഡൻറ്റിന് ഒരിക്കലും അവരെ പുറത്താക്കാൻ കഴിയില്ല. അവരെ പുറത്താക്കാൻ കഴിയപ്പോഴാണ് കൂടുതൽ MPമാർ അവരെ പിന്തുണക്കാതിരിക്കുമ്പോൾ അവരെ എതിർക്കുന്ന സമയത്ത് ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടാകും. അത് പ്രസിഡൻ്റ് പരിശോധിക്കും. ആ അവിശ്വാസ പ്രമേയത്തിൽ കൂടുതൽ ലോക്സഭാ MPമാരും ആ നിലവിലെ ഗവൺമെൻറ്റിനെ മന്ത്രിസഭയെ അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് പുറത്താക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് പ്രസിഡൻറ്റിന്, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ സ്വന്തം പ്രവർത്തനങ്ങളല്ല, മറിച്ച് ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡൻറ്റിൻ്റെ താല്പര്യങ്ങൾ രൂപപ്പെടുക. അക്കാര്യം നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും കാലാവധിയെക്കുറിച്ച് പറയുമ്പോൾ, മന്ത്രിസഭയുടെ കാലാവധിയെക്കുറിച്ച് പറയുമ്പോൾ, ലോക്സഭയുടെ വിശ്വാസം എന്ന് ഏത് കാലത്തോളം നിലനിൽക്കുന്നുവോ
അത്രയും സമയം മന്ത്രിസഭയ്ക്ക് കാലാവധിയുണ്ട്. ഇന്ത്യയിലെ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെ ഇടക്കാലത്ത് വെച്ച് മന്ത്രിസഭ പിരിച്ചുവിടപ്പെടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവിശ്വാസ പ്രമേയമെന്ന്, പ്രതിപക്ഷം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം മൂലം സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടും, ഈ ഗവൺമെൻറ്റിന് കൂടുതൽ എം പിമാരുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു ഹിതപരിശോധന നടക്കും, ഒരു വോട്ടെടുപ്പ് എം പിമാർക്കിടയിൽ. അതാണ് അവിശ്വാസ പ്രമേയം. അതിൽ ഭൂരിഭാഗം എം പിമാരും ആ നിലവിലെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ തുടരും, ഇല്ലെങ്കിൽ ആ ഗവൺമെൻറ് താഴെ വീഴും. അങ്ങനെയാണ് കാര്യം. മറ്റൊരു പ്രത്യേകതയാണ് പാർലമെൻ്ററി മന്ത്രിസഭയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വം. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ടാവും. ഒരു മന്ത്രിക്ക് ആ മന്ത്രിയുടെ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും, അതോടൊപ്പം മറ്റു വകുപ്പുകളുടെ ഉത്തരവാദിത്വവും ആ മന്ത്രിക്കുണ്ടാവും. അപ്പോൾ മന്ത്രിസഭയ്ക്ക് ഒന്നാകെ കൂട്ടുത്തരവാദിത്വമാണ് ഉണ്ടാവുക. പാർലമെൻ്ററി ഭരണ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ കൂട്ടുത്തരവാദിത്വം എന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ മന്ത്രിസഭ കൂടി അവർ എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും മന്ത്രിമാർക്ക് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകണം. അത് അവർ മന്ത്രിസഭയിലായിരിക്കെ നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതി, അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട സ്വീകരിച്ച ഒരു നയം, ആ നയത്തിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. അയാൾ ഏത് വകുപ്പാണെങ്കിലും എൻ്റെ വകുപ്പല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയുകയില്ല. അതാണ് കൂട്ടുത്തരവാദിത്വം. ഓരോ മന്ത്രിക്കും അവരുടെ വകുപ്പുകളിലെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല മറ്റു വകുപ്പുകളിലെ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം ഓരോ മന്ത്രിക്കും ഉണ്ടാവും. അപ്പോൾ മന്ത്രിസഭ ഒരു കൂട്ടായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ഓരോ മന്ത്രിസഭയുടെയും ഓരോ വകുപ്പുകളുടെയും ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നതാണ്. ഒരു മന്ത്രിക്ക് മറ്റു വകുപ്പിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മന്ത്രിസഭാ യോഗത്തിൽ അയാൾ ഉന്നയിച്ചിരിക്കണം. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്താണെങ്കിലും എല്ലാ മന്ത്രിമാരും അതനുസരിക്കാനും അത് ന്യായീകരിക്കാനും ബാധ്യസ്ഥനായിരിക്കും. അപ്പം മന്ത്രിസഭയിലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പുറത്തതിനെതിരെ പറയാൻ പാടില്ല. അതിൻ്റെ ബാധ്യത അവർക്കുണ്ട്, മന്ത്രിമാർക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് കൂട്ടുത്തരവാദിത്വം. ഇനി ഈ ലോക്സഭയിലെ അംഗങ്ങളുടെ പിന്തുണ ഈ മന്ത്രിസഭയ്ക്കില്ല എന്ന് തോന്നുന്ന പക്ഷം, പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ മന്ത്രിസഭയെ പുറത്താക്കുന്നതിനുള്ള അധികാരം ലോക്സഭയ്ക്കുണ്ട്. ലോക്സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ എം പിമാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക്, രാജ്യസഭാംഗങ്ങൾക്കല്ലോ. ലോക്സഭാംഗങ്ങൾക്ക് രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരാണ്, അവരുടെ പിന്തുണ പ്രകാരമാണ് മന്ത്രിസഭ നിലനിൽക്കുന്നത്. അവരാണ് എന്ത് പില്ലേഴ്സ്, അവരാണ് അടിത്തറ. അപ്പോൾ ആ അടിത്തറ ഇല്ലെങ്കിൽ മന്ത്രിസഭ ഇടിഞ്ഞു വീഴും. അപ്പോൾ ഈ മന്ത്രിസഭയുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നുന്ന പക്ഷം ലോക്സഭാ അംഗങ്ങൾക്ക്, ഭൂരിഭാഗം അംഗങ്ങൾക്ക് അവരുടെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിസഭ താഴെ വീഴും. ഓരോ വകുപ്പുകളിലെയും പ്രവർത്തനം സംബന്ധിച്ച് അതതു മന്ത്രിമാർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വകുപ്പ് മന്ത്രി, ഇപ്പോൾ വിദേശകാര്യമന്ത്രി, ആ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഡെബിറ്റും ക്രെഡിറ്റും അയാൾക്കായിരിക്കും. അയാൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം അതിൽ ഉണ്ടായിരിക്കും. ഒപ്പം മറ്റു മന്ത്രിമാർക്കും ഉണ്ടായിരിക്കും. മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥന്മാരെ പഴിചാരി അവരുടെ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പലപ്പോഴും നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും ഉദ്യോഗസ്ഥന്മാരുടെ അമാന്തവും അവരുടെ പ്രവർത്തന ശേഷിയില്ലായ്മയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതാണ്. അത് അത്തരത്തിലുള്ളൊരു ഒളിച്ചോട്ടം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരം ഈ മന്ത്രിക്കുണ്ടല്ലോ, ഇപ്പം എന്തുകൊണ്ട് മാറ്റിയില്ല? അപ്പോൾ മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥന്മാരെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടിയന്തിരമായി മന്ത്രിസഭയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി മന്ത്രിസഭയുടെ വലിപ്പം എത്രയാണ് എന്നൊരു ചർച്ചയുണ്ട്. അഥവാ എത്ര മന്ത്രിമാർ പറ്റും, ഒരു മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ പറ്റുമെന്നൊരു ചർച്ചയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ
മന്ത്രിമാരുടെ എണ്ണം പാർലമെൻറ്റിലെ അംഗങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ അംഗങ്ങൾ അവരുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കവിയരുത് എന്ന ഒരു ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പാർലമെൻറ്റിലാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലാണെങ്കിലും മൊത്തം അംഗങ്ങളുടെ ടോട്ടൽ എണ്ണം അതിൻ്റെ 15% കൂടുതൽ ആവരുത് മന്ത്രിസഭയുടെ വലിപ്പം. ഇപ്പോൾ അതിൻ്റെ 15% മാത്രമേ മാക്സിമം മന്ത്രിസഭയുടെ വലിപ്പം ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. പക്ഷേ ആദ്യം ഈ നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് മന്ത്രിസ്ഥാനം കാണിച്ചു കൊടുത്തുകൊണ്ട് എം പിമാരെ ചാക്കിലിട്ടുന്ന ഒരു രാഷ്ട്രീയപരമായ ധാർമ്മിക പ്രവർത്തനം ഇന്ത്യയിൽ വല്ലാതെ അരങ്ങേറി. അങ്ങനെ പലപ്പോഴായി. ചിലപ്പോൾ ചില പാർട്ടികൾക്ക് ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല, പക്ഷേ അവരെന്ത് ചെയ്യും, ചില സ്വതന്ത്രരായ എം പിമാർ അല്ലെങ്കിൽ വിമതരായ എം പിമാരെയൊക്കെ കൂട്ടുപിടിച്ച് അവരൊക്കെ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്. കാരണം അന്ന് മന്ത്രിസഭയുടെ വലിപ്പത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാരിക്കോരി എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റുമായിരുന്നു. അവരെ പുതിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായത് കാരണം അങ്ങനെ ഒരു ലിമിറ്റ് വന്നു. ലിമിറ്റ് വെച്ചുകൊണ്ടൊരു ഭേദഗതി വന്നു. അപ്പോൾ 2003 അത്തരത്തിലുള്ള ഒരു 91 ഭേദഗതി വന്നത്. അതിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിലാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലാണെങ്കിലും അവരുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കൂടാൻ പാടില്ല മന്ത്രിസഭയുടെ വലിപ്പം എന്ന് വിവക്ഷിക്കുന്നു.